എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ ഞാനാണെങ്കിൽ ഞാനും കുടുംബവുമാണ് പോകുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 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 പ്രായത്തിലൊക്കെ ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി നമ്മളതിനെ അതെ അപ്പോൾ ചെയ്തിട്ടുണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട് ഇത്ത എന്താ പറയുക ബസ്സിലൊക്കെ കയറിയിട്ട് ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഇയാളൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിട്ടുണ്ട് മുകളിലെന്ന് പറയാൻ കഴിയില്ല കെ എം ബഷീറിനെ വാഹനമിത അമിത മദ്യപിച്ചു എന്നുള്ളത് യാതൊരു ഇല്ല പക്ഷേ ഈ ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ത് തരത്തിലുള്ള ഗൂഢമായ ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത് എത്ര തെളിവ് നശിപ്പിക്കലാണ് നടന്നിട്ടുള്ളത് അപ്പൊ ഇത് നൽകുന്ന സംഗതി എന്താണ് ഞാൻ നേരത്തെ ആലോചിക്കുകയായിരുന്നു ഈ കേസ് ഇലക്ഷന് മുമ്പ് നന്നായിരുന്നു ഇലക്ഷൻ വിഷയമായി ഇത് പറയുമ്പോൾ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളിൽ അടക്കം ഇപ്പോൾ ഈ റോഡ് ഗതാഗതത്തിന്റെ മര്യാദകളെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണത് നമ്മുടെ ചർച്ചയുടെ പ്രധാന ലക്ഷ്യം ആര്യ രാജേന്ദ്രൻ യദു പ്രശ്നം ഒരു കേസ് സ്റ്റഡി ആയിട്ടാണ് നമ്മൾ കാണുന്നത് ആ പ്രശ്നത്തിൽ എന്തായാലും രണ്ടുപേർക്കും ആരാണോ തെറ്റുകാരി ആരാണോ ശരിയുള്ളത് അവർക്ക് നീതി കിട്ടണം സിറാജ് ലൈവ് ഓഫ് ബീച്ചിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും നമ്മുടെ ചായക്കടകളിലും ഒക്കെ സജീവ ചർച്ചാ വിഷയമാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ സിനിമാ സ്റ്റൈലിലുള്ള ചേയ്സിങ് കെ എസ് ആർ ടി സി തടയൽ അതിനുശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ആദ്യത്തിൽ ഒരു റോഡ് റാഷ് ഡ്രൈവിംഗ് ഡ്രൈവിങ്ങിൽ തുടങ്ങിയ പരാതി പിന്നീട് ഒരു ലൈംഗികാധിക്ഷേപ പരാതിയിലേക്ക് മാറുന്ന സംഭവ വികാസങ്ങൾ അതിനിടയിൽ ഈ കേസിൽ നിർണായകമായ തെളിവുണ്ട് എന്ന് നമ്മൾ കരുതുന്ന ബസ്സിലെ കെ എസ് ആർ ടി സി ബസ്സിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് നഷ്ടമാകുന്നു ഉപരി ഇത് ഒരു ഇടതുപക്ഷ വലതുപക്ഷ തർക്കങ്ങൾക്ക് വരെ കാരണമാകുന്ന ഒരു കേസായി മാറുന്നു ഈ വിഷയമാണ് ഇന്ന് ഓഫ് ബീറ്റ് പരിശോധിക്കുന്നത് മേയറാണോ ശരി അതോ കെ എസ് ആർ ടി സി ഡ്രൈവറാണോ ശരി അല്ലെങ്കിൽ രണ്ടു പേരും ശരിയാണോ ഇതാണ് ഓഫ് ബീറ്റ് പരിശോധിക്കുന്നത് നമുക്ക് ചർച്ചയിലേക്ക് പോകാം സോമാഷെ ഇത് ആകെക്കൂടി പരിശോധിച്ചാൽ ഒരു കുഴഞ്ഞു മറിഞ്ഞ കേസ് എന്ന് നമ്മൾ പറയുമല്ലോ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ ശരിയുണ്ട് ഈ ഭാഗത്ത് നോക്കുമ്പോൾ മറു ഈ വശത്തും ശരിയുണ്ട് രണ്ട് ഭാഗത്തും തെറ്റുണ്ട് ആകെ കൂടി പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ മിസ്സായി കിടക്കുന്നുണ്ട് അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തണം ഇതിലേറ്റവും വലിയ തെളിവാകും എന്ന് പ്രതീക്ഷിക്കുന്ന മെമ്മറി കാർഡ് അപ്രത്യക്ഷമായിരിക്കുന്നു അതെവിടെയാണ് ആര് കൊണ്ടുപോയി എന്നൊന്നും അന്വേഷണ സംഘത്തിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മേയർ ആര്യ രാജേന്ദ്രൻ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കം എവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അല്ല ഇതിൽ ആദ്യം തന്നെ പൊളിറ്റിക്സ് ആണ് പറയാമല്ലോ അതാ പിന്നെ നല്ലത് ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള മാറിക്കും ഇതിനിപ്പോൾ നമ്മൾ ഇതിൻ്റെ മെറിറ്റ് അതുപോലെ റോഡിലെ പെരുമാറ്റം ഇതൊക്കെ വിട്ട് ഇതൊരു പൊളിറ്റിക്കലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ നിലപാട് ഞാൻ ആദ്യം അങ്ങ് പറയാം എനിക്ക് പറയാനുള്ളത് ഈ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും സി പി എമ്മിൻ്റെ നേതാക്കളായതുകൊണ്ട് ആയതുകൊണ്ട് ഈ ഡ്രീ ഡ്രൈവർ ഒരു മഹാവിശുദ്ധനാണ് എന്ന അഭിപ്രായം പറയുന്നവരോട് എനിക്ക് യോജിപ്പില്ല രണ്ട് ഈ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും സി പി എം നേതാക്കളായതുകൊണ്ട് അവർ മാത്രമാണ് ശരി എന്ന് പറയുന്ന അഭിപ്രായത്തോടും എനിക്ക് യോജിപ്പില്ല അപ്പോൾ എൻ്റെ ശരി ഇതിന് രണ്ടിൻ്റെയും നടക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന വാഗ്വാദങ്ങൾ മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മൊത്തം ചിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് കൂട്ടരാണ് ഇപ്പോഴുള്ളത് ഒന്ന് സച്ചിൻ ദേവും ആര്യ രാജേന്ദ്രനും ഒരു തെറ്റും ചെയ്തിട്ടില്ല കംപ്ലീറ്റ് കക്ഷികളാണ് അവർ അവർ അവർക്കകത്ത് ഒരു ഒരു തരത്തിലുള്ള പ്രശ്നവും അവർക്ക് സംഭവിച്ചില്ല ഇവർ അനുഭവിച്ചതിനുള്ള കറസ്പോ അതിനോട് അതിനോട് നേരെയുള്ള പ്രപ്പോഷനായി തന്നെയാണ് അവരും പെരുമാറിയിട്ടുള്ളത് എന്ന ഒരു വാദം അത് എൻബ്ലോക്കായിട്ട് അങ്ങോട്ട് ന്യായീകരിക്കുകയാണ് രണ്ടാമത്തെ ഭാഗം എന്താണ് ഇവർ രണ്ടുപേരും ആയതുകൊണ്ട് അപ്പുറത്ത് ഇവർ രണ്ടുപേരും ആയതുകൊണ്ട് ഡ്രൈവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇപ്പം ഈ രണ്ട് കൂട്ടരയുടെ വാദങ്ങളാണ് ഇവിടെ നടക്കുന്നത് അത് സഹിക്കാൻ അസഹ്യമായ രീതിയിലുള്ള വാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടക്ക് ഈ സംഭവങ്ങളൊന്നും ആരും അന്വേഷിക്കുന്നില്ല ഇത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് നമ്മളെ റോഡിലെ മര്യാദകളെക്കുറിച്ച് അവിടെ ആലോചന വരുന്നില്ല ഈ ബസ് റാഷ് ഡ്രൈവി ഡ്രൈവിങ്ങിനിടക്ക് ഇത്തരം ആംഗ്യങ്ങൾ കാണിക്കുക അശ്ലീല ചൊവ്വയുടെ ആംഗ്യങ്ങൾ കാണിക്കുക എന്നുള്ളത് ഒരു പുതിയ കാര്യമോ അല്ലെങ്കിൽ നമ്മുടെ നോട്ടിൽ നടക്കാത്ത കാര്യമോ ഒന്നും അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നില്ല അത് ഒരു 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 സ്ത്രീക്ക് ഒരു സ്ത്രീ മാത്രല്ല വേറൊരു സ്ത്രീ കൂടി ബന്ധുവായിട്ടുള്ള അവരുണ്ടാവും അവർക്ക് അനുഭവപ്പെട്ടതിനെ കുറിച്ചും ചർച്ച നടക്കുന്നില്ല അധികാര ദുർവിനിയോഗം നടത്തുന്നതിനെ കുറിച്ച് തന്നെ ഗൗരവത്തിലുള്ള ചർച്ച നടക്കുന്നില്ല മറിച്ച് ചേരി തിരിഞ്ഞ് ആളുകൾ ഇവർ രണ്ടു പേരും ആയതുകൊണ്ട് ആളുകളും രണ്ടായങ്ങി തിരിഞ്ഞ് എന്താണ് ഭയങ്കരമായ ചർച്ച നടക്കുന്നു ഇയാളുടെ തന്നെ പിന്നാമ്പുറൊക്കെ തേടിയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഗൗരവമായ ചർച്ച വിട്ടിട്ട് ഇതിൻ്റെ പല ആംഗിളുകൾ വിട്ടിട്ട് ഇതിൻ്റെ രാഷ്ട്രീയ ആംഗിൾ മാത്രം നിലനിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഞാൻ ശക്തമായി എതിർക്കുന്ന ഒരു ഭാഗം അതിനകത്ത് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ തെളിവെന്ന് തെളിവെന്ന് നമ്മൾ കാണുന്ന മെമ്മറി കാർഡ് കാണുന്നില്ല അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ട് വശത്തും പല ഭാഗങ്ങളിലായി ക്യാമറകളുള്ള ഒരു ബസ്സിന് നമ്മൾ ഈ അതെ ഈ ക്യാമറ വെച്ചിരിക്കുന്നത് എന്തിനാണ് ഇത് സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടതാണ് അത് ആര്യുമായ സച്ചിൻ ദേവുമായ ബന്ധപ്പെട്ട പ്രശ്നമേ അല്ല ആ നമ്മൾ ഈ ബസ്സിലൊക്കെ ഇത് ചെയ്തിരിക്കുന്നത് ഒരു സുരക്ഷ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അതായത് ഇത്തരം പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട ആണ് ആളുകളുടെ സുരക്ഷയുമായി ആ ക്വസ്റ്റിന് ആൻസർ ഇല്ല എന്ന് പറയുന്നിടത്താണ് ഞാൻ പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നത് അവിടെ അതിന് മെമ്മറി കാർഡ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഇരിക്കുന്നു പിന്നെ ഈ ബസ്സിനകത്ത് സംഭവിച്ച മുഴുവൻ കാര്യങ്ങൾക്കും എന്ത് ഉത്തരവാദിത്തമാണുള്ളത് ഉണ്ടോ പോലും വ്യക്തമല്ല വ്യക്തമല്ല ുംറിയില്ല നമ്മളിപ്പോ നമ്മളെ മുന്നിലുള്ള വിഷയം കാർഡ് ഇല്ല അത് ഒരു കളഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഈ സാധനം ഇല്ലല്ലോ ഇപ്പൊ തൽക്കാലം ഇല്ലല്ലോ ഇതാണോ നമ്മുടെ ബസ്സുകളുടെ സ്ഥിതി അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു കളയ ഒരു ഒരു തെളിവ് നശിപ്പിക്കലിനകത്ത് നടന്നു രസം എല്ലാ ബസ്സുകളുടെയും സ്ഥിതി ഇതല്ല എന്നുള്ളതാണ് കാരണം അവിടെയുള്ള ഫാസ്റ്റ് പാസഞ്ചർ ആ ഡിപ്പോയിലുള്ള വേറെയും മൂന്നാല് ബസ്സുകളുണ്ടെന്ന് പറയുന്നു ആ ബസ്സുകളിലൊക്കെ മെമ്മറി കാർഡ് കറക്റ്റ് ഉണ്ട് ഈ കൺസേൺഡ് ഈ ഒരു സോക്കോൾഡ് ബസ്സിൽ മാത്രം മെമ്മറി കാർഡ് രണ്ടാമത്തെ പ്രശ്നം വരും എന്താണ് ഒന്ന് എടുത്ത് മാറ്റി ഭയങ്കര തെളിവ് നശിപ്പിക്കലിൻ്റെ ഒരു വിഷയം കൂടി ആര് തെളിവ് നശിപ്പിച്ചു എന്ന ചോദ്യം അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് കുഴച്ചു മറച്ചിലൊന്നും ഇതിനകത്ത് ഇല്ല ഇതിനകത്ത് വളരെ സിമ്പിളാണ് എൻ്റെ ഒരു തോന്നൽ ഞാൻ ആ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കി അപ്പോൾ ആ വീഡിയോയിൽ ഈ മേയർ തന്നെ മേയറുടെ ശബ്ദമാണെന്ന് എനിക്ക് തോന്നുന്നു മേയർ തന്നെ പറയുന്നുണ്ട് നീ എന്താണ് കാണിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തോ അവിടെ ഡ്രൈവർ കാണിച്ചിട്ടുണ്ട് ഉണ്ട് പിന്നെ സൈഡ് കൊടുക്കാത്ത ഒരു വിഷയം ഉണ്ടാവാം നമ്മളൊക്കെ പലപ്പോഴും നമ്മളൊക്കെ റോഡിൽ അനുഭവിച്ചിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളൊക്കെ ഹോൺ ഹോൺ അടിച്ചാൽ തന്നെയും മുന്നിരിക്കുന്ന വലിയ വണ്ടികൾ പലപ്പോഴും സൈഡ് തരാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് കെ എസ് ആർ ടി സിന് കെ എസ് ആർ ടി സിയെ മാത്രം പറയേണ്ട പല വണ്ടികളും അത് ചെയ്യാറുണ്ട് നമുക്ക് നമ്മൾ വളരെ ഇറിറ്റേറ്റഡ് ആവും പക്ഷേ ഇറിറ്റേറ്റഡ് ആകുമല്ല റോഡിൽ ചെയ്യേണ്ടത് സാവകാശം എടുക്കുകയും എടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതുണ്ടായിട്ടുണ്ടാവാം ഈ സൈഡ് തീരെ കൊടുക്കാതിരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടാവാം ഇവര് എനിക്ക് തോന്നുന്നത് ഇവരെന്തോ ചില അശ്ലീലമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ടാവാം വളരെ അപമര്യാദയാൽ പെരുമാറിയിട്ടുണ്ടാവാം അപ്പോൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടതെന്ന് മറ്റൊരു മറ്റൊരു അപ്പം ചിലരെങ്കിലും പറയുന്നുണ്ട് അങ്ങനെ ഒരു സ്ത്രീത്വവും മാനിക്യോം പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവനോട് അങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടതെന്ന് പറയുന്നുണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ ഞാനാണെങ്കിൽ ഞാനും കുടുംബവുമാണ് പോകുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 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 പ്രായത്തിലൊക്കെ ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി നമ്മളതിനെ അതെ അപ്പോൾ ചെയ്തിട്ടുണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത്ത എന്താ പറയുക ബസ്സിലൊക്കെ കയറിയിട്ട് ഇത് കേൾക്കുന്നവർ ആയിരിക്കും ഇയാളൊക്കെ ആളൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിട്ടുണ്ട് മുകളിലെന്ന് പറയാൻ കഴിയില്ല ഇറങ്ങടാ പുറത്തു നിന്നൊക്കെ പുറത്തിട്ട് എൻ്റെ തറവാട്ട് കുറേ വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അത്ര തെറിയൊന്നും നമുക്ക് അറിയാം അന്നും അറിയില്ല പക്ഷെ എന്നാലും നമ്മൾ ചില സാധ്യമായ തെറികളൊക്കെ ഒന്ന് പറയുകയും വലിച്ചു ശ്രമിക്കുകയൊക്കെ ചെയ്ത പക്ഷേ ഇപ്പം നമ്മളങ്ങനെയല്ല ഇപ്പം നമ്മൾ റോഡിൽ റോഡിലൊക്കെ നമുക്ക് കുറച്ചുകൂടി മനുഷ്യന്റെ ജീവിതം മൊത്തത്തിൽ പക്വത വരുന്നതിന്റെ ഭാഗമായി റോഡിലും പക്കും അപ്പൊ ഇന്ന് ഞാൻ പറയാം ഈ ഇപ്പൊ അങ്ങനെ കേട്ടാൽ തന്നെയും അങ്ങനെ ഒരു അശ്ലീല ചുവയോടെ ഒരാൾ സംസാരിച്ചു അയാൾ ആംഗ്യം കാണിച്ചു അത് ഇവർക്കൊരു ട്രോമ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ സ്റ്റേഷനിൽ അവർ അതിന്റെ നിയമപരമായ വഴിയാണ് അവർ സ്വീകരിക്കേണ്ടത് അവർ ജനപ്രതിനിധിയാണ് ഒരു ഒരു നഗര ഒരു നഗരത്തെ മുഴുവൻ ഭരിക്കുന്ന ഒരു ഭരണ തലപ്പത്തിരിക്കുന്ന ആളാണ് അപ്പോൾ അവർ ചെയ്യേണ്ടിയിരുന്നത് ഇന്ന് ഞാൻ പറയുക എന്താണ് പിന്നെ ഇതാണ് മാത്രമല്ല ഈ റോഡിൽ നടക്കുന്നതിനൊക്കെ എല്ലാവരും ഇങ്ങനെ നടപ്പിലാക്കാൻ തുടങ്ങിയാൽ അത് ബ്ലോക്ക് ബ്ലോക്കായിരിക്കും പ്രശ്നമായിരിക്കും നമ്മളെ മുന്നിൽ കാണുന്നൊരു കാര്യമാണ് നമ്മളെ റോഡുകളിലാണ് അത് കാണുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് വിദേശ രാജ്യങ്ങളായി താരന്തെടുത്തി എന്നൊക്കെ പറഞ്ഞാൽ ആരും പ്രശ്നം ഉണ്ടാക്കണ്ട നമ്മളെ റോഡുകളിൽ കാണുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണിത് എന്താണ് വലിയ ആക്ഷേപകരമായി പരസ്പരം തെറി വിളിക്കുക ചിക്ക ആ കുഴപ്പമുണ്ടാക്കുക തടയുക തടയ വണ്ടി തടയുക എന്നൊക്കെ പറയുന്നത് അങ്ങേറ്റത്തെ രീതിയാണ് ഒരുപക്ഷെ ഇവർക്ക് അത്രയും വലിയ സംഗതി ഉണ്ടാകുമ്പോൾ അപമാനകരമായ രീതിയിലായിരിക്കും അയാൾ പെരുമാറിയിട്ടുണ്ടാവുക അതിന് ശരിക്കും നിയമപരമായ വഴി തേടുകയാണ് ചെയ് ചെയ്യേണ്ടിയിരുന്നത് ഒന്നുകൂടി ഞാൻ പറയാം അയാളത് ചെയ്തില്ല എന്ന് ന്യായീകരിക്കാൻ ഞാനാളല്ല അയാളത് പറയുന്നുണ്ട് ഡ്രൈവർ അത് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവർക്ക് അതിൻ്റെ കളവ് പറയേണ്ട കാര്യമില്ല ആദ്യം മുതൽക്കത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് അത് അയാൾ പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ കാണുന്നു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞുകൊടുത്ത് തന്നെയാണ് ഏതൊരു പൊളിറ്റിക്കലായ ഒരു സംഗതി വെച്ച് മാത്രം ഈ വിഷയത്തെ ഒരു കൂട്ടർ ഒരു കൂട്ടർ ഫുൾ ശരിയും ഒരു കൂട്ടർ ഫുൾ ശരി തെറ്റും എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തങ്ങളുടെ ആദ്യത്തെ ഇൻട്രോയിൽ പറയുന്ന വാചകത്തിന് ഒരു പൂർണ്ണ ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല ആര് ശരി എന്ന് ചോദിക്കുന്ന പൂർണ്ണ ഉത്തരം പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഇരു ഭാഗത്തുമുള്ള തെറ്റുകളെയും ശരികളെയും കുറിച്ചും തന്നെ സംസാരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് മഷ ഒരു സംഭവങ്ങളുടെ ഒരു ക്രോണോളജി കൂടി നമുക്കൊന്ന് പറയുമ്പോഴായിരിക്കും ഈ ഒരു കൂടി ഒന്നുകൂടി നമുക്ക് ഉഷാർ ഇതിപ്പം ഏപ്രിൽ ഇരുപത്തിയേഴിന് ശനിയാഴ്ച രാത്രി പത്ത് മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മേയർ പറയുന്നത് ഒക്കെ അനുസരിച്ചാണെങ്കിൽ പട്ടം പ്ലാമൂഡ് എന്ന് പറയുന്ന സ്ഥലം തൊട്ട് പാളയം വരെയുള്ള സ്ഥലത്തിനിടയിലാണ് ഈ കേസിനാസ്പദമായ എല്ലാ സംഭവങ്ങളും ഉണ്ടാകുന്നത് മേയർ നൽകിയ പരാതി പ്രകാരം മേയറുടെ വാഹനത്തെ ഈ ബസ് അമിത വേഗത്തിൽ വന്ന് ഇടിക്കാൻ ശ്രമിച്ചു എന്നും അതിനെ തുടർന്ന് ബസ്സിന് പിന്നാലെ മേയർക്ക് പോകേണ്ടി വന്നു എന്നും പിന്നീട് ബസ് നിരവധി തവണ വീണ്ടും വേറെ വേറെ വാഹനങ്ങളിൽ ഇടിക്കാൻ ശ്രമിച്ചു എന്നും അപ്പോഴാണ് ഈ വാഹനം തടഞ്ഞു നിർത്തണം എന്നതിലേക്ക് എത്തിയതെന്നും ആണ് മേയർ പറയുന്നത് അങ്ങനെയാണ് പാളയം സാഫല്യം കോംപ്ലക്സ് നഗറിൽ ഉള്ള ഒരു സ്ഥലത്ത് വെച്ച് മേയറുടെ വാഹനം ഇടത് വശത്തുകൂടെ അത് അതിനകത്തുള്ള ഒരു സംഗതി നമ്മൾ ശ്രദ്ധിക്കണം ഇടത് വശത്തുകൂടെ മേയറുടെ വാഗണർ കാർ ഓവർടേക്ക് ചെയ്ത് പോയി ബസ്സിന് കുറുകെയിട്ട് ബസ് നിർത്തുന്നു ബസ് കഷ്ടകാലത്തിൽ മേർ വണ്ടി കുറുകെയിട്ടത് സീബ്ര ലൈനിന് മുകളിലാണ് സീബ്ര ലൈനിന് മുകളിൽ അങ്ങനെ വാഹനം ഇട്ട് കുറുകെയിട്ട് നിർത്തുന്നതും ആളുകൾക്ക് നടക്കുന്നത് തടസ്സപ്പെടുത്തുന്നതും ഒക്കെ നിയമവിരുദ്ധമാണ് പെറ്റി കേസ് എടുക്കാവുന്ന കുറ്റമാണ് അത് അവിടെ നിൽക്കട്ടെ അപ്പൊ ഇതാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതിനുശേഷം മേയറും സച്ചിൻ ദേവ് എം എൽ എയും അവരുടെ ആ കൂട്ടത്തിലുണ്ടാകുന്ന ബന്ധുക്കളൊക്കെ ഇറങ്ങി വരുന്നതും പിന്നീട് ഈ ബസ് ഡ്രൈവറുമായിട്ട് കയർക്കുന്നതുമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആദ്യഘട്ടത്തിൽ നമ്മുടെ മുന്നിലെത്തുന്നത് ഈ ബസ് ഡ്രൈവറും ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ദൃശ്യങ്ങളാണ് അതിൽ മുസ്തവ മാഷൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് മേയർ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ ചോദിക്കുന്നത് നീ എന്താണാ എന്നോട് കാണിച്ചത് എന്താംഗ്യമാണെടാ കാണിച്ചത് കാരണം അത് മേയർക്ക് ഒരു കഥ മെനയാനുള്ള സമയമൊന്നും അതിനിടയിൽ കിട്ടിയിട്ടില്ല എന്നത് ഒരു വസ്തുതകളായിട്ട് തന്നെ കാണണം ഒരു സമയം കിട്ടിയിട്ടില്ല അപ്പോൾ സംതിങ് ഹാപ്പൻ എന്നത് നമ്മൾ കാണാതിരിക്കാൻ വയ്യ എന്തോ ഒന്ന് ഏതോ ഒന്ന് ഒന്നുകിൽ ഇയാൾ കാണിച്ച ഇയാളുടെ ഒരു ആംഗ്യത്തിൽ മേയർക്ക് തോന്നിയതാകാം അല്ലെങ്കിൽ ഇയാൾ ഇത്തരത്തിൽ ഒരു ഒരു ആംഗ്യം കാണിച്ചിട്ടുണ്ടാവാം ഇയാളുടെ ഒരു ബാക്ക് ഹിസ്റ്ററി ഹിസ്റ്ററിനകത്ത് അതുണ്ട് അല്ല അതുണ്ട് ഞാൻ അതിലേക്ക് വരാം അതിലേക്കാണ് ഞാൻ വരുന്നത് അപ്പം ഈ മേയർ പറയുന്നതനുസരിച്ച് അശ്ലീല അംഗ്യം കാണിച്ചു എന്നതാണ് അതാണ് മേയറെ ചൊടിപ്പിച്ചതും വാഹനം നിർത്താൻ പെട്ടെന്ന് നിർത്തി തടയാനൊക്കെ എന്ന രീതിയിലാണ് ഈ കേസ് ഫ്രെയിം ചെയ്തു പോകുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞുനിന്ന് റോഡ് റാഷിൽ നിന്ന് തുടങ്ങിയ ഈ കേസ് പിന്നീട് ഇപ്പോൾ എത്തി നിൽക്കുന്ന അതൊരു ലൈംഗികാധിക്ഷേപ കേസാണ് കുറേ കൂടി ഗ്രാവിറ്റി കൂടിയ ഒരു കേസായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് പാഷേ ഇവിടെ ഈ രണ്ട് ഭാഗത്തും നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് ഭാഗത്തും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട് രണ്ട് ഭാഗത്തും ഓവറായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് തികച്ചും സംയമനമായ രീതിയിൽ നിയമത്തിൻ്റെ വഴിയിൽ കൈകാര്യം ചെയ്യാവുന്ന ഒരു കേസ് ഒരു ഓവർ ആക്ടിങ് കൊണ്ട് കുറേ കൂടി പർവ്വതീകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് ഇവിടെ മേയർക്ക് അത്തരം ഒരു സംഭവം ഉണ്ടായിരുന്നു മാഷി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിലുള്ള മേയറുടെ ആ ഒരു സ്ഥാനത്തിന് കൊടുക്കുന്ന ഒരു മഹത്വം ഉണ്ടല്ലോ അത് വെച്ചുകൊണ്ട് മേയർക്ക് നിയമപരമായ നടപടിയിലേക്ക് പോകാമായിരുന്നു പക്ഷേ മേയർ ഇറങ്ങിയിട്ട് ചോദിക്കുന്നത് ഞാൻ ആരാണെന്ന് തനിക്ക് അറിയോടാ എന്നുള്ള നാടൻ സ്റ്റൈലിലാണ് അതൊരു പൊതുപ്രവർത്തക യോജിച്ച രീതിയല്ല ഈ വിഷയത്തിൽ മേയർ അങ്ങനെ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം ഈ ഡ്രൈവറും നിങ്ങളാരാണ് നിങ്ങൾ ആരായാലും എനിക്കെന്താ എന്നൊരു നിലപാട് സ്വാഭാവികമായിട്ട് റോട്ടിൽ ഉണ്ടാകുന്ന തർക്കത്തിൽ ആരാണോ ഒച്ച കൂടുതൽ സംസാരിക്കുന്നത് അവർ വിജയിക്കുന്നുള്ളതാണല്ലോ റോട്ടിലുള്ള തർക്കം പറഞ്ഞത് എന്റെ പറയാ വീണ്ടും വീണ്ടും പറയാ ഒച്ചത്തിൽ പറയാ എന്നുള്ളതാണ് അതാണ് ഇപ്പം ഇവിടെ നടന്നിരിക്കുന്നത് പക്ഷെ ഈ ഒരു പ്രശ്നത്തിനകത്ത് മേയർ പറയുന്നതാണോ ശരി അല്ലെങ്കിൽ യദു എന്ന് പറയുന്ന ഡ്രൈവർ പറയുന്നതാണോ ശരി എന്നതാണ് ഇനി അന്വേഷണ സംഘം കണ്ടെത്തേണ്ടത് ഇവിടെ ഈ തുടക്കം മുതൽ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് മേയറുടെ പരാതിയിൽ കേസെടുത്തു എന്നാൽ ഡ്രൈവറുടെ പരാതിയിൽ ഇതുവരെ ഈ നിമിഷം വരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാ അതിനകത്ത് കുറേ കൂടി നിയമപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മേയറാണ് ആദ്യത്തെ പരാതിക്കാരി മേയർ ഒരു കേസ് കൊടുക്കുന്നു മറുവശത്തുള്ള എന്ന് പറഞ്ഞാൽ ഡ്രൈവർ സ്വാഭാവികമായിട്ട് ഒരു കൗണ്ടർ കേസ് ഫയൽ ചെയ്യും ഈ കൗണ്ടർ കേസുകൾ സാധാരണഗതിയിൽ കുറച്ചുകൂടി അന്വേഷിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ എല്ലാ കേസിലും കാണുന്നത് അതിൻ്റെ സ്വാഭാവികമായ ഒരു ഡിലേ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ വെപ്രാളപ്പെട്ട് ഡ്രൈവർക്ക് ഡ്രൈവറുടെ ഭാഗം കേട്ടില്ല എന്ന് പറയുന്ന പറയേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇനിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തെളിവായി ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തെളിവായി വരേണ്ടത് ഈ ബസ്സിലെ ക്യാമറ ആയിരുന്നു ഈ ബസ്സിലെ ക്യാമറ മൂന്ന് ക്യാമറകൾ ഈ ബസ്സിനകത്തുണ്ട് ഈ ഡ്രൈവർ പറയുന്നത് ശരിയാണെങ്കിൽ പാളയം വരെ ഈ ക്യാമറകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഡ്രൈവർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഒരു ക്യാമറ പ്രവർത്തിക്കുമ്പോൾ അതിനൊരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മെമ്മറി കാർഡ് കൂടി വേണം എങ്കിൽ മാത്രമേ ആ വിഷൽസ് റെക്കോർഡ് ചെയ്യപ്പെടൂ ഇനി അതിന്റെ സാങ്കേതികം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് വ്യക്തതയില്ല അപ്പൊ ഇതുവരെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ സംഭവം നടന്ന ഉടൻ തന്നെ മേയറും സച്ചിൻ ദേവ് എം എൽ എ ഈ ബസ്സിലേക്ക് കയറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറിയിട്ടുണ്ട് പിന്നീട് പോലീസ് വന്നതിന് ശേഷമാണ് രംഗം ശാന്തമാകുന്നത് അപ്പം ഇതിൽ നിന്ന് ഈ മെമ്മറി കാർഡ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഡ്രൈവർ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് സംശയിക്കാൻ നമുക്ക് നമുക്ക് സംശയിക്കാം പക്ഷേ ഡ്രൈവർക്ക് സ്വതന്ത്രമായിട്ട് പിന്നീട് ആ ബസ് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ ആ മെമ്മറി കാർഡ് എവിടെ പോയി എന്നത് അന്വേഷിച്ച് കണ്ടെത്തുക നിർബന്ധമാണ് തീർച്ചയായിട്ടും കാരണം ഈ ഡ്രൈവർ ഈ ഡ്രൈവർ ഇങ്ങനെ ഒരു അശ്ലീല ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഡ്രൈവറെ ഫേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഒന്നാമത്തെ ക്യാമറ ഉണ്ടാവുക അതെന്തായാലും അതിലുണ്ടാകും ഡ്രൈവർ പറയുന്നത് ഞാൻ അങ്ങനെ കാണിച്ചിട്ടേ ഇല്ല ഇനി ഞാൻ അങ്ങനെ കാണിച്ചാൽ പോലും മേയർ കാണില്ല എന്നാണ് ഡ്രൈവർ പറയുന്നത് കാരണം ഈ ബസ്സിൻ്റെ ഹൈറ്റ് ചെറിയ കാറിന്റെ വ്യത്യാസം പക്ഷേ അത് ചിലപ്പോൾ നമുക്കങ്ങനെ നൂറ് ശതമാനം എടുക്കാൻ പറ്റില്ല ചിലപ്പം നല്ല വെളിച്ചമുള്ള ഒരു ടൗണിൽ നിന്ന് ഒക്കെ ആണെങ്കിൽ കുറേ കൂടി ൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കാണാനുള്ള ഒരു ബാക്ക് വണ്ടിയുടെ ഒരു ബാക്കിൽ ഇപ്പം താൻ ഓവർ റോഡ് റാഷ് ചെയ്തു വരുന്ന ഒരു വണ്ടി തൻ്റെ ബാക്കിലുണ്ടെങ്കിൽ ഈ ആര്യ രാജേന്ദ്രന് ബാക്കിലെ ഗ്ലാസിലൂടെ വണ്ടിയിലേക്ക് നോക്കാം ചിലപ്പോൾ അടുത്തൊക്കെ സ്പേസിലൊക്കെ ആണെങ്കിൽ കാണാനുള്ള സാധ്യതയൊക്കെയുണ്ട് അത് ഡ്രൈവർ പറയുന്നത് നമുക്ക് നൂറ് ശതമാനം അങ്ങനെ എടുത്തുകൂടാം അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ എന്ത് തന്നെയാലും ആ മെമ്മറി കാർഡ് ഇവിടെയെന്ന് കണ്ടെത്തുക എന്ന് തന്നെയാണ് പ്രധാനം ആ മെമ്മറി കാർഡ് കണ്ടെടുക്കാത്തിടത്തോളം കാലം മേയറുടെ വാദം സ്ഥാപിക്കാൻ മേയർക്ക് തെളിവുകളില്ല ഡ്രൈവർക്ക് ഇഷ്ടം പോലെ ഏത് രീതിയിലും ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും കാരണം അപ്പുറത്ത് തെളിവില്ല എന്നൊരു പ്രശ്നമുണ്ട് അല്ല നമ്മൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകളുടെ ഒരു സ്വഭാവം കൂടി നമ്മൾ കാണണം അപ്പോ ഈ ബുൾജെറ്റ് എന്നൊരു സംഭവം വരിക അപ്പോഴേക്കും പിന്നെ എല്ലാവരും അതെ അതുപോലെ മറിയക്കുട്ടി എന്നൊരു സംഭവം വരിക അപ്പോഴേക്കും പിന്നെ ആളുകളങ്ങ് രണ്ടായി പിരി തന്നെയാണ് ചെയ്യണത് അതാണ് എനിക്ക് പിന്നെ എനിക്ക് മനസ്സിലാവാത്തത് അപ്പം ഈ രണ്ട് കൂട്ടരായി പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊളിറ്റിക്സ് ആണ് ഉറപ്പായിട്ടും ഈ പൊളിറ്റിക്സിലേക്ക് എല്ലാവരും കൂടെ എടുത്തു ചാടാൻ തുടങ്ങിയാൽ തന്നെ പിന്നെ തൻ്റെ ഭാഗം മാത്രമാണ് എന്നുള്ളതിലേക്ക് എത്തുന്നു അപ്പോൾ ഇതിപ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നേരത്തെ ഒക്കെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് പെൺകുട്ടിയെ ആളെ അപമാനിച്ചയാളെ തന്നെ കൈകാര്യം ചെയ്തു അതൊരു ധീരതായിട്ടാണ് അതൊരു ധീരതയായിട്ടാണ് പൊതുവേ പറയാറുള്ളത് അപ്പോൾ ഇവിടെ ആര്യ രാജേന്ദ്രൻ ആവുന്നതോടുകൂടി ആടെ സ്വഭാവം മാറി അത് പാടില്ല അല്ല അവർ ഈ പറഞ്ഞ നിയമലംഘനം ആർക്കും ഭൂഷണമല്ല പക്ഷേ നിയമലംഘനം പോലും നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ പൊതു പൊതുബോധം വകവെച്ച് കൊടുക്കാറുണ്ട് നിയമലംഘനം പോലും കാരണം എന്താ പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം അവനെ കഥ തന്നെ കിട്ടണം എന്ന് 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 പറയാറുണ്ട് പക്ഷേ ഇവിടെ അത് അതുണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഈ രണ്ട് ഇരുവശവും നമ്മളിപ്പോൾ കൈ നമ്മളിപ്പം സംസാരിക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങളെ കാണേണ്ടത് നോക്കൂ ഇദ്ദേഹത്തിന് ഇതിങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇദ്ദേഹം പറയാണ് ഞാൻ ഞാൻ ആരോ നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവർക്ക് വേണമെങ്കിൽ ക്ഷമ എന്നല്ല ഞാൻ പറയുന്നത് മാഡം ഞാൻ എന്താ ഓടിച്ച് പോവായിരുന്നു അല്ലെങ്കിൽ വേറെ തരത്തിലായിരുന്നു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങനെ കാണിച്ചില്ല അങ്ങ് അത് കണ്ടത് തെറ്റാണെന്ന് തോന്നുന്നത് എന്ന് മാന്യമായി പറയാവുന്നതാണ് അപ്പോൾ ഈ മാന്യതയുടെ മാന്യതയുടെ ലംഘിച്ചിട്ടുണ്ട് സംസാരിക്കുന്നത് അപ്പോഴായിരിക്കണം ഇതും കൊണ്ട് അപ്പൊ എന്നാ എന്നാൽ ഈ റോഡ് പിന്നെ വണ്ടിക്കകത്തേക്ക് കയറാവോ അവിടെ ആളുകളോട് ആളുകളൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന നേരത്തിൽ ആ ട്രിപ്പ് കട്ട് ചെയ്യുന്ന നേരത്തിലൊക്കെ സംസാരിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പം ഈ രണ്ട് പക്ഷത്തും നമ്മൾ ഈ ഈ റോഡ് എന്ന് പറയുന്നത് വളരെ നമ്മുടെ സംസ്കാരം യഥാർത്ഥ എല്ലാവരുടെയും ഒരു വ്യക്തിയോ ഒരു ഒരു പക്ഷത്തോ അല്ല ഞാൻ വീണ്ടും പറയുന്നത് അത് വണ്ടി ഓടിക്കുന്നവൻ്റെ സംസ്കാരം അവിടെ ഇടപഴകുന്നവരുടെയൊക്കെ സംസ്കാരം റോഡിൽ കാണാൻ സാധിക്കും നമ്മളെ റോഡുകളെ ഇങ്ങനെയാക്കി മാറ്റുന്നത് ഒരുത്തരം കുരുതിക്കളവും ഒരുത്തരം വേഗത്തിൻ്റെയും മാത്സര്യത്തിൻ്റെയും തർക്കത്തിൻ്റെയും തെറിവിളിയുടെയും ആക്ഷേപത്തിൻ്റെയും അപമാനിക്കലിൻ്റെയൊക്കെ ഒരു ഇടമാക്കി മാറ്റുന്നത് ഈ ആളുകളുടെ പെരുമാറ്റ രീതിയാണ് അതുകൊണ്ട് എനിക്ക് ഈ ഡ്രൈവർമാർക്കൊക്കെ ശരിയായ പരിശീലനം ആ നിലയിൽ തന്നെ കൊടുക്കണം പരിശീലനം കൊടുക്കുകയും ഇപ്പോൾ ഇപ്പോൾ മദ്യപിക്കുന്നതിനെതിരെയൊക്കെ നടപടികൾ എടുക്കുന്നില്ലേ വലിയ പരിശോധനകൾ നടത്തുന്നില്ലേ അതുപോലെ ഇങ്ങനത്തെ ആളുകളെ ഈ തരത്തിൽ സംസാരിക്കുന്ന ആളുകളെ അതിൻ്റെ രൂപത്തിൽ പിന്നെ നിയമപരമായി തന്നെയും അത് അവരെ പരിശീലിപ്പിച്ച് യഥാർത്ഥ കുറച്ചുകൂടി പക്വതയോടെ ഈ കാര്യങ്ങളെ കാണുന്നവരാക്കി മാറ്റേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഇദ്ദേഹത്തിന് തന്നെയും മുൻപേയുള്ള പല പ്രസിഡൻസ് അതിനകത്തുണ്ട് ഇദ്ദേഹം നേരത്തെ ഇങ്ങനെ അത് നമ്മളിപ്പം നാട്ടിലൊക്കെ അതും ഞാൻ അതെ അതെ അതും ഞാൻ ഈ പറഞ്ഞ പോലെ പക്ഷത്തിന്റെ ഭാഗമായൊക്കെ പുറത്തെടുത്താണ് ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം നമുക്കിപ്പോൾ ഈ ഈ സംഭവത്തിലാണ് ഇതിൽ കാണേണ്ടത് മറ്റൊന്നും ഞാൻ എനിക്ക് തോന്നുന്നത് അതും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല നമ്മൾ എല്ലാം പറയണം നമ്മളെ നാട്ടിലും നമ്മളെ നാട്ടിലുള്ള ഒരു പ്രത്യേകത എന്തെങ്കിലും ഒരു പ്രിവിലേജായ ഒരാൾക്ക് ഒരു പ്രിവിലേജ് ആൾക്കുണ്ടെങ്കിൽ അത് റോഡിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ വണ്ടികളുടെ മുകളിലൊക്കെ തങ്ങളുടെ അംഗീകരിച്ചാൽ നമ്മൾ പത്രക്കാർ സ്റ്റിക്കർ ഒട്ടിക്കും പത്രക്കാരും ഡോക്ടർമാരും ലോയർമാരും പറ്റാവുന്നവരൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കും എന്താണ് ഈ സ്റ്റിക്കറിന്റെ അർത്ഥം ക്ലബ്ബ് ഒട്ടിക്കും ഇതാണ് ഞാൻ ഞാനാണ് ഇതിനകത്തുള്ളത് നിങ്ങൾ നോക്കിക്കോളണം ഏഹ് ഞാൻ ആരാണ് ഞാൻ ലോയറാണ് കണ്ടില്ലേ സ്റ്റിക്കർ കണ്ടില്ലേ ഇതാണ് അല്ലെ ഞാൻ ലോയർമാർ പിന്നെ വരണ്ട ഡോക്ടർമാർ ഡോക്ടർമാർ പത്രക്കാർ ഞാൻ ചോദിക്കുന്നത് ഈ പ്രിവിലേജ് നമ്മൾ റോഡിൽ എടുക്കുകയാണ് നമ്മളെടുക്കുകയാണ് റോഡിൽ അല്ലേ ഞാൻ ആരാണെന്ന് അറിയോ എന്ന് ചോദിക്കുന്നതിൻ്റെ സംഭവം അതാണ് നിങ്ങൾ ആരെങ്കിലും അതാണ് അത് അത് മെയിനായിട്ട് എനിക്ക് ചെറിയൊരു ഹൈപ്രൈവറ്റി ആസുണ്ട് ഇപ്പം ഇപ്പൊ ഡോക്ടർമാരുടെ വാഹനം അതിനകത്തൊരു സ്റ്റിക്കറുണ്ട് അതിനകത്ത് അല്ല പ്രിവിലേജ് കാര്യം മാത്രമല്ല ഡോക്ടർക്ക് വേഗത്തിൽ എത്തേണ്ടതുണ്ടാവും പത്രപ്രവർത്തകരുടെ കാര്യത്തിലെ നമ്മളൊരു അവശ്യ സർവീസ് ആണല്ലോ വേഗത്തിൽ നമുക്ക് എത്തേണ്ട സ്ഥലങ്ങളിൽ ഇത് തിരിച്ചറിയാനും ഐഡന്റിഫൈ ചെയ്യാനും വേണ്ടി മാത്രമാണ് എല്ലാ കേസിലും അത് ഒരു പ്രിവിലേജ് എടുക്കലാണ് എന്ന വാദത്തോട് എനിക്ക് യോജിച്ച് പക്ഷേ പ്രിവിലേജ് എടുക്കുന്നവരുണ്ട് കൃഷിക്കാരനെ അയാളുടെ വിളവെടുക്കാൻ വേഗത്തിൽ പോകേണ്ടാവും അത് പറയണ്ട അത് പറയണ്ട അപ്പൊ കൃഷിക്കാരന്റെ സ്റ്റിക്കറില്ല കോട്ട അല്ലാതെ തർക്കം ഇല്ല തർക്കത്തിൽ ഞാനല്ല മോശം നല്ല നല്ലതാരണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കോട്ടയം പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇതില്ലാത്ത മനുഷ്യന്മാര് അല്ല അതല്ലേ അപ്പൊ ഈ നമ്മളിത് എടുക്കരുത് എന്നാ ഞാൻ പറയണത് വേറൊന്നുമല്ല ക്ക് വേ സോറി ഡോക്ടർക്ക് വേഗത്തിൽ പോണെങ്കിൽ പോകട്ടെ അതിൽ അദ്ദേഹത്തിന് അനുമതി നമ്മൾ കൊടുക്കണം അയാൾക്കുറിക്ഷേ സത്യമാണോ പറഞ്ഞിട്ടോ ഡോക്ടർക്ക് ഒരുപക്ഷെ പോയത് എത്തണം സർജറികളൊക്കെ തീർച്ചയായിട്ടും അതൊന്നും പക്ഷേ ഒരു നിയമലംഘനം നടത്തിയ ഡോക്ടറെ എന്ത് ചെയ്തു ഞാൻ ഡോക്ടർ ആണെന്നുള്ള സാധനത്തിൽ തർക്കം ഉണ്ടായത് ഞാൻ നിങ്ങൾ എന്നെ പത്രക്കാരാണ് ഞാൻ പാടില്ല അതെ ഞാൻ റെഡി ആക്കി തരാം എന്ന് പറയാൻ പറ്റില്ല ഞാൻ പഠിക്കും എന്ന് പറയാൻ പറ്റില്ല അത് പറ്റൂല അപ്പൊ ഇത് നമ്മളെ നാട്ടിൽ എടുക്കുന്നുണ്ട് അത് എടുക്കുന്നതിനെക്കുറിച്ച് മകുടോദാഹരമാണ് ഈ കേസ് ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടതിൽ അങ്ങനെ എടുക്കരുത് എന്നുള്ള കാര്യത്തിൽ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എല്ലാം ഇപ്പം ഞാൻ അത് അത് നമ്മൾ പറഞ്ഞു ഞാൻ ആര് ഞാനാരു എന്നുള്ളതല്ല ഞാൻ എന്ത് ചെയ്തു റോഡിൽ നിന്നാണ് നോക്കേണ്ടത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇപ്പം ഞാൻ ഇപ്പം നിയമലംഘനത്തിൻ്റെ ഒരു നിയമലംഘന എൻ്റെ ഭാഗത്തും പറ്റിപ്പോയി അപ്പം പറയാം അതെ പറ്റിപ്പോയി സംഭവിച്ചിട്ടുണ്ട് ശരിയാണ് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് രണ്ട് ചേർക്കും കൂടി നിയമപരമായ നടപടികൾ രാജ്യങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങൾ അപ്പോൾ ഞാൻ അതാ ഞാൻ ആ താരതമ്യം എടുക്കാണ്ടിരിക്കുകയാണ് പൊതുവേ നമ്മളെല്ലാം പറയുമ്പോൾ അങ്ങനെയാണ് പറയുക ഉറപ്പായിട്ടൊരു സംശയം വേണ്ട നിങ്ങൾക്ക് ഒന്നാമത് അവിടെ അപ്പോഴേക്കും പോലീസ് എത്തും അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകും നിങ്ങൾക്ക് അവിടെ വേറെ ഇടപെടൽ നടത്തുക ഇപ്പോൾ ഈ പൊതുവേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ കാണാം ഒരു കൂട്ടർ അങ്ങ് അപ്പോഴും വേറൊരു കൂട്ടർ പ്രത്യക്ഷപ്പെടും എന്താണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു കൂട്ടർ അവരാണ് സകല പ്രശ്നമുണ്ട് അവരാണ് സർവ്വ ഉണ്ടാക്കുക അപ്പൊ അവര് നോക്കും അവരും സ്റ്റിക്കറാ നോക്കുക അവര് സ്റ്റിക്കറാ ലോയർ പറയുന്നത് ആ തരത്തിൽ ഇത് പ്രശ്നം പരിഹരിക്കാൻ ഭയങ്കര രസകരം എവിടുന്ന രൂപപ്പെടുന്നത് പറയാൻ പറ്റില്ല ഞാൻ അത്ര ദിവസം നമ്മൾ ഈ രാത്രി ഒക്കെ നമ്മൾ പണി കഴിഞ്ഞ് നമ്മുടെ പത്തല പണി കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ കാണാറുണ്ട് ഇങ്ങനത്തെ ടീമിനെ ഇവർ ഇയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിനെ കുറിച്ച് എല്ലാം സംസാരിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന നല്ല മനുഷ്യന്മാര് വരണ്ടോ ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നത് ഇത് ഇത് തർക്കത്തിന് ഇടപെടുക തർക്കം ഉണ്ടാക്കുക അപ്പം നമ്മൾ ഈ റോഡിനകത്ത് റോഡിൽ ഈ പ്രിവിലേജുകൾ എടുക്കാവോ റോഡ് എല്ലാവരുടെയും സമാനമല്ലേ എല്ലാവരും ടാക്സ് വെച്ച് ഓടിക്കുന്നതല്ലേ അപ്പോൾ ഈ സംഭവങ്ങൾ വരണോ അതിനകത്ത് ഇവരങ്ങനെ എടുത്തിട്ടുണ്ടോ എന്ന് വെച്ച് ഞാൻ കേട്ടെ ഇപ്പം ഇവരിപ്പം ആര്യ ഒരു മേയറായിപ്പോയി എന്തുകൊണ്ട് ആ അതുകൊണ്ട് ആര്യ അതാവുന്നില്ല അവരനുഭവിച്ചത് അവർ അനുഭവിച്ചത് തന്നെയാണ് ഞാൻ വീണ്ടും അതെന്നെ ആവർത്തിക്കുന്നു അവരോട് അശ്ലീലമായി തരത്തിൽ അപമാനകരമായ ഇത് അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല ഇത് ഞാൻ 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 മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത് തീർച്ചയായും നമ്മുടെ റോഡുകളെ ഇങ്ങനെ ആക്കേണ്ട ഇടമല്ല ഒന്നാമത് നമ്മുടെ വണ്ടികളുടെ എണ്ണ കൂടുതലാകെ കൂടിയുള്ള ഒരു പ്രശ്നം ഈ റോഡുകളുടെ പല പലപ്പോഴും അശാസ്ത്രീയമായ നിർമ്മിത ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഒരു ശാന്തമായ നിലയിലേക്ക് ആളുകൾ മാറുകയാണെങ്കിൽ കുറച്ചുകൂടി പക്വമായ നിലയിലേക്ക് ആളുകൾ വരികയാണെങ്കിൽ കുറേ വിഷയങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ വിഷയം ശരിക്കും ഒരു ഞാൻ പറയുന്നത് ഒരു ഒരു പിന്നെ ഒരു ഒരു സ്പെസിഫിനായി എടുക്കുകയും ഇതിനകത്ത് സർക്കാർ വളരെ കൃത്യമായ നിലപാടെടുക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അന്വേഷണം വളരെ ക്ലിയർ ആയി നടക്കണം ഇതിപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കേസായി അങ്ങനെ വരുമ്പോൾ ഇതിൽ അന്വേഷണം നടക്കണം എന്താണ് സംഭവിച്ചിട്ടുള്ളത് ആ അന്വേഷണം നടക്കുന്നതിന് മെമ്മറി കാർഡ് ഇല്ലെങ്കിൽ മെമ്മറി കാർഡിന് അല്ലാത്ത മറ്റു അന്വേഷണം പലതരത്തിലും നടക്കാമല്ലോ മെമ്മറി കാർഡ് എങ്ങനെ ഇല്ലാതായി എന്നതിനെ കുറിച്ചും അന്വേഷണം നടക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആളുകൾ ശ്രദ്ധിക്കുന്ന നമ്മുടെ റോഡുകളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ആളുകൾക്കൊക്കെ പഠനവിധേയമാക്കാവുന്ന പഠിക്കാവുന്ന ഒരു സംഗതിയാണ് ഒരു കേസാണ് പറ്റുന്ന സംഗതിയാണ് ഉണ്ടാവുന്നത് ദയവായി അനകത്ത് രാഷ്ട്രീയം കലർത്തി കലർത്തി ഈ കേസിന്റെ സ്വഭാവത്തെ ആകെ മാറ്റി ആകെ അങ്ങോട്ട് ഇപ്പൊ തന്നെ ട്രോളുകളുടെ മഴയാണ് പല ഭാഗത്തുള്ള ട്രോൾ ഞാൻ നേരത്തെ ഈ കേസ് നമ്മളിങ്ങനെ നമ്മൾ പൊളിറ്റി നമ്മൾ ആളുകൾ വിചാരിച്ചു ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ ആവുക എന്നാണ് ആളുകളുടെ ധാരണ ഒരാൾ പൊളി നിങ്ങൾ പൊളിറ്റിക്കൽ ആവണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ആദ്യ ഓരോ കേസിനകത്ത് ഇടപെട്ടിട്ട് എൻ്റെ തൻ്റെ ഭാഗം മാത്രം ന്യായീകരിക്കലാണ് ആവുക അതാണ് രാഷ്ട്രീയം എന്ന് പലരും കരുതിയിരിക്കുന്നു അതന്നല്ല രാഷ്ട്രീയം അത് അത് അതൊരു തരം രാഷ്ട്രീയതയാണ് ഞാൻ എൻ്റെ ഭാഗം മാത്രം ന്യായീകരിച്ചുകൊണ്ടിരിക്കുക ഒരാവശ്യം ഈ യദുവിൻ്റെ എന്തോ കുടുംബക്കാരാണെന്ന് തോന്നുന്നത് ചില ആളുകളുടെ പോസ്റ്റൊക്കെ കണ്ടാൽ യദുവിനങ്ങോട്ട് ന്യായീകരിച്ചിട്ട് അങ്ങോട്ട് ഉയർത്തി വെക്കുകയാണ് എന്തിന് അത് ഈ പൊളിറ്റിക്സ് ആണ് മനസ്സിലാവുക അപ്പം ഇതിനൊക്കെ വിട്ടിട്ട് സർക്കാരിന് സ്വതന്ത്രമായിട്ട് ഈ കാര്യങ്ങളെ കാണുക എന്നുള്ളത് ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായം ശരി തെറ്റുകൾ ശരിയായ രീതിയിൽ ആളുകളെടുത്ത് അന്വേഷിച്ച് അവിടെ അവിടെ നിന്നവരോട് സംസാരിക്കാം കണ്ടു ബസ്സിൽ ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവും ഒക്കെ റിസർവ് ചെയ്ത യാത്രക്കാരാണ് അവരോട് സംസാരിച്ചാൽ കിട്ടും ഇതിനകത്ത് ചർച്ച ഈ വിഷയത്തിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു കേസ് സ്റ്റഡി ആണെന്ന് നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ഈ ഉയർന്നു വരുന്ന ഒരു ചർച്ച കൂടിയുണ്ട് അത് റോഡ് റേജിനെ കുറിച്ചാണ് റോഡ് റാഷ് അല്ല റോഡ് റേജ് അതായത് റോഡിൽ വാഹനം ഓടിക്കുന്ന ആളുകളുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമുക്കറിയാം പല മാനസിക പ്രശ്നങ്ങൾ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ദിനേന റോട്ടിലൂടെ യാത്ര ചെയ്തു പോകുന്നത് ഓഫീസിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം മാനസികമായ പല വിധത്തിലെ പിരിമുറുക്കം ഉണ്ടാകാം ചിലരൊക്കെ ഇത് റോഡിലാണ് പ്രകടിപ്പിക്കുന്നത് ഇതിനെയാണ് നമ്മൾ ഈ റോഡ് റേജ് എന്ന് പറയുന്ന സംഭവം ഈ അമേരിക്കയിൽ നടത്തിയ ഒരു സ്റ്റഡി കേരള ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്റ്റഡി നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ അമേരിക്കയിൽ നടത്തിയൊരു സ്റ്റഡിയിൽ പറയുന്നത് എൺപത് ശതമാനം റോഡ് അപകടങ്ങൾക്കും കാരണമാകുന്നത് റോഡ് റേജ് ആണ് എന്നതുകൊണ്ടാണ് കാരണം നമ്മൾ നിലവിട്ട് പെരുമാറുന്ന റോട്ടിൽ നമ്മൾ റോട്ടിലാണ് ഓടുന്നത് നമ്മൾ വാഹനത്തിലാണ് ഇരിക്കുന്നത് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന വാഹനം എൻ്റെ ശ്രദ്ധ ഒന്ന് തെറ്റിയാൽ വലിയ അപകടം ഉണ്ടാക്കും ആ ചിന്തയൊന്നും നമുക്കുണ്ടാവുന്നില്ല നമ്മുടെ മനസ്സിലപ്പോൾ ഭാര്യമായിട്ടുള്ള പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ഓഫീസിലുള്ള എന്തെങ്കിലും സംഘർഷമായിരിക്കാം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റോട്ടിലൂടെ പോകുന്നത് അപ്പോൾ ആ അങ്ങനെ പലവിധം അപ്പം അതോടൊപ്പം തന്നെ ഒരു ആശുപത്രി കേസുമായിട്ട് പോകുന്ന ആൾ അതിന്റെ ദുഃഖത്തിലായിരിക്കും എല്ലാം ഇങ്ങനെ ഒരു മാനസിക പിരിമുറുക്കം പല വിധത്തിലുള്ള മാനസിക പിരിമുറുക്കം മനുഷ്യർക്ക് ഉണ്ടാവുക ഇപ്പൊ ആര്യ രാജേന്ദ്രന്റെ കേസുകൾ അവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നര വേണ്ടത് ഞാനൊരു സിനിമ സിനിമയുടെ രംഗം നോക്കുമ്പോ ഈ സിനിമയിൽ എന്താ സംഭവം ഇവർ രണ്ട് പേര് തെറ്റി രണ്ട് ഈ കാമുകനും കാമുകിയും എന്തോ പ്രശ്നം പറഞ്ഞ് പിന്നെ അയാൾ മുഴുവൻ വണ്ടികളെ ഇടിച്ച് തീർപ്പിച്ചത് അതൊരു യാഥാർത്ഥിയുടെ ഉണ്ടാക്കുന്ന പൊതുബോധം ആലോചിക്കണം ഇങ്ങനെ തെറ്റി അപ്പൊ വണ്ടി എടുത്ത് റോഡില് പറയില്ല അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് അതിന്റെ പേര് ഓപ്പോസിറ്റ് ആയിട്ട് കുട്ടിയെ ഇയാളുടെ ഈ ഭാവത്തെ കാണിക്കാൻ എന്താന്ന് അത് അതിന് സംവിധായകൻ ഉപയോഗിച്ചിരിക്കുന്നത്

ബോധവൽക്കരണം ഒരു റോഡ് മര്യാദയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും ശരിയായിട്ട് കിട്ടിയിട്ടില്ല ഒന്നുകിൽ നമ്മളിപ്പോൾ പാഠപുസ്തകങ്ങളിലേക്കൊക്കെ ഇത് കൊണ്ടുവരുന്നുണ്ട് പുതിയ തലമുറ നമ്മൾ പുതിയ കുട്ടികളെ തന്നെ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ഈ റോഡ് മര്യാദകൾ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇത് പറയുമ്പോൾ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളിൽ അടക്കം ഇപ്പോൾ ഈ റോഡ് ഗതാഗതത്തിന്റെ മര്യാദകളെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണത് അതേപ്രകാരം തന്നെ സർക്കാർ കൂടുതൽ ഇത്തരത്തിൽ റോഡ് ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു ദിവസം എത്ര മണിക്കൂറാണ് നമ്മൾ റോട്ടിൽ കഴിയുന്നത് ഇപ്പം എന്റെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും ഞാൻ റോട്ടിലാണ് ഓഫീസിൽ നിന്നും വീട്ടിലേക്കും വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര നമ്മൾ ബ്ലോക്കിലൊക്കെ പറ്റും ശരാശരി ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ റോട്ടിലാണ് അപ്പം നമ്മൾ മര്യാദ പുലർത്തേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലം റോഡാണ് ആ റോഡിനകത്ത് നമ്മൾ മര്യാദയോടുകൂടി പെരുമാറിയില്ലെങ്കിൽ അപകടങ്ങൾ ഒഴിവില്ല നമ്മളെത്ര സി സി ടി വി വെച്ചിട്ടും കാര്യമില്ല കേസിന് വരും ഫൈനു വരും അടക്കും അതിനപ്പുറത്തേക്ക് റോഡിൽ റോഡിലെങ്ങനെ പെരുമാറണം ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം ശക്തമായ ബോധവൽക്കരണം ഈ കാര്യത്തിൽ ആവശ്യമാണ് ഈ സർക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്തുകൊണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം നിയമലംഘനം താങ്കൾ പറഞ്ഞ പോലെ ബോധവൽക്കരണത്തോടൊപ്പം നിയമവും കർക്കശമാവണം ശരിയായി നടപ്പിലാക്കണം കെ എം ബഷീറിന്റെ കേസ് എടുക്കും നിങ്ങൾ വേദനയോടത് പറയാനുള്ളു കെ എം ബഷീറിനെ വാ വാ വാഹനമിത അമിത മദ്യപിച്ചു എന്നുള്ള യാതൊരു സംശയമില്ല പക്ഷേ ഈ ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ത് തരത്തിലുള്ള ഗൂഢമായ ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത് എത്ര തെളിവ് നശിപ്പിക്കലാണ് നടന്നിട്ടുള്ളത് അപ്പൊ ഇത് നൽകുന്ന സംഗതി എന്താണ് ഇത്തരം ഇപ്പൊ ഒരു ഒരാൾ പ്രിവിലേജ്ഡ് ആണെങ്കിൽ അയാൾക്ക് ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെ പിന്തുണയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നാണ് നമ്മളെ ലോയേഴ്സ് നമ്മുടെ നിയമ സംവിധാനം ഒക്കെ അങ്ങനെയാണ് ഇപ്പം നിങ്ങളും കൊന്നിട്ട് വരൂ അതൊക്കെ നമുക്ക് വാദിച്ച് നിൽക്കാമെന്നേ എന്നാണ് അപ്പം റോഡിൽ നടക്കുന്ന നിയമലംഘനങ്ങൾക്ക് കർശനമായ ശിക്ഷ കൊടുക്കുകയും ഒരു കാരുണ്യവുമില്ലാത്ത എൻഫോഴ്സ്മെന്റ് ഓഫ് ലോ അവിടെ നടക്കുകയും വേണം അല്ലെങ്കിൽ ആളുകൾക്ക് എളുപ്പമാണെന്നേ ഇൻഷുറൻസ് വാദമാണ് ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്നുള്ള വാദം ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഇൻഷുറൻസ് ഒന്നും നഷ്ടപ്പെടുന്ന ജീവനു പകരമാവില്ല ക്രൂരമായിട്ട് ആളുകൾ സംസാരിക്കുന്നത് കേൾക്കാം തന്നെ നിയമം തന്നെ നിയമ കർഷകള് ഈ സ്പീഡ് ക്യാമറകൾ വന്നതോടുകൂടി കൊറേയൊക്കെ നിയമലംഘനങ്ങൾ കുറഞ്ഞിട്ടുള്ള വസ്തുതയാണ് അത് പക്ഷെ അത് പക്ഷെ പാതി വഴിക്കുള്ളത് നിലച്ചുപോകുന്ന ഇതിരിപ്പം ബില്ല് അട നോട്ടീസ് അയക്കുന്നില്ല എന്നുള്ള വാർത്ത നമ്മൾ മാധ്യമങ്ങൾ കൊടുക്കുന്നതോടുകൂടി ആളുകൾ വീണ്ടും കേരളസ് ആയിട്ട് വാഹനം ഓടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് അവിടെയാണ് നിങ്ങൾ പറഞ്ഞ ഒരു നിയമത്തെ പേടിക്കണം ഒരു ഭാഗത്ത് മറിച്ച് ഉറപ്പായി നിയമം കണ്ണടച്ചാൽ പോലും ഇപ്പം ക്യാമറകൾ കണ്ണടച്ചാൽ പോലും ഞാൻ മാന്യമായി പോകണം അതെ എന്റെ മാത്രം ജീവന്റെയും എന്റെ തറവാട്ടും വകല്ല എന്നുള്ള ഒരു സാധനത്തിലേക്ക് നമ്മൾ റോഡിൽ സ്വയം അല്ലെ അതിലേക്ക് എത്തി എത്തണം എന്നുള്ളതാണ് നമ്മള് സത്യത്തിൽ മുൻനിർത്തിയത് ആര്യ രാജേന്ദ്രനെ ആണെങ്കിലും നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് നടന്നു അതാണ് നമ്മുടെ ചർച്ചയുടെ പ്രധാന ലക്ഷ്യം ആര്യ രാജേന്ദ്രൻ യതു പ്രശ്നം ഒരു കേസ് സ്റ്റഡി ആയിട്ടാണ് നമ്മൾ കാണുന്നത് ആ പ്രശ്നത്തിൽ എന്തായാലും രണ്ടു പേർക്കും ആരാണോ തെറ്റുകാരി ആരാണോ ശരിയുള്ളത് അവർക്ക് നീതി കിട്ടണം ആര്യ രാജേന്ദ്രന് അങ്ങനെ ഒരു മോശം അനുഭവം ഇയാളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾ ശിക്ഷിക്കപ്പെടണം അതല്ല ഈ ഡ്രൈവർ നിരപരാധിയാണ് എങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കാൻ അയാൾക്ക് അവസരം ഉണ്ടാക്കണം അതുകൊണ്ട് ആവർത്തിച്ച് നമ്മൾ പറയുന്നു ആ മെമ്മറി കാർഡ് കിട്ടിയെങ്കിൽ മാത്രമേ ആ കേസിനകത്ത് ഇത്തരത്തിലുള്ള ഒരു വസ്തുതാപരമായിട്ട് ആ കേസിനകത്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നതാണ് അപ്പോൾ നമുക്ക് സമയം നമ്മുടെ പരിധി വിട്ടു പോയിട്ടുണ്ട് ഞാൻ ഈ വിഷയം ചർച്ച തുടങ്ങിയപ്പോൾ നല്ല പ്രീ ടോക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമയം വിട്ടുപോകാൻ സാധ്യതയുണ്ട് എന്നാലും നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ കടന്നു പോകാതെ ഇരിക്കാനും അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ആര്യ രാജേന്ദ്രൻ യദു പ്രശ്നത്തെ നമ്മളൊരു കേസ് സ്റ്റഡി ആയിട്ട് കാണുക എന്നതാണ് ഓഫ് ബീച്ചിൻ്റെ അഭിപ്രായം നമ്മുടെ റോഡിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു ജാഗ്രത നമുക്കുണ്ടാവണം നമ്മളെല്ലാവരും പല മാനസികാവസ്ഥയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ പല സ്റ്റാറ്റസുകളിൽ ജീവിക്കുന്നവരാണ് പക്ഷേ റോഡിൽ നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ നമ്മളെല്ലാവരും ഡ്രൈവർമാരായിരിക്കണം നമ്മുടെ ഒരു സ്റ്റാറ്റസിനും നമ്മുടെ ഒരു പദവിക്കും ഒരു റോഡ് അപകടത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല മറിച്ച് റോഡിൽ സൂക്ഷ്മമായിട്ട് വാഹനം ഓടിക്കുക റോഡ് ഗതാഗത മര്യാദകൾ കൃത്യമായിട്ട് പാലിക്കുക ഹെൽമെറ്റ് ധരിക്കേണ്ടവർ ധരിക്കുക സീറ്റ് ബെൽറ്റ് ധരിക്കുക ഇതെല്ലാം പാലിച്ച് അതോടൊപ്പം തന്നെ ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ നല്ല രീതിക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കൂടി നമ്മൾ മാറുക എങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാവുകയുള്ളൂ ഇന്ന് ഇത് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയറുടെ പ്രശ്നമായതുകൊണ്ടാണ് മാധ്യമങ്ങളിലുമൊക്കെ ഇത്ര ചർച്ചയാവുന്നത് ഇത്തരത്തിലുള്ള നൂറ് നൂറ് സംഭവങ്ങൾ നമ്മുടെ റോഡുകളിൽ സാധാരണ മനുഷ്യർക്ക് തമ്മിൽ നടക്കുന്നുണ്ട് അവർ തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇത്തരം ചർച്ചകളിലേക്ക് വരാറില്ല അതുകൊണ്ട് ഇതിനെ നമുക്കൊരു കേസ് സ്റ്റഡി ആയിട്ടെടുത്ത് ഈ പ്രശ്നത്തിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്ത് ചെയ്യണമെന്ന ചർച്ചകൾക്ക് തുടക്കമിടാം ഇടാം അതിന് ഇത് കാരണമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ പൂർത്തിയാകുന്നു മറ്റൊരു വിഷയത്തിൽ നമുക്ക് ഓഫ് ബീറ്റിൽ വീണ്ടും കാണാം നന്ദി മാട്രിമോണിയൽ സൈറ്റ്